നമസ്കാരം. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വീണ്ടും പരിതാപകരമായ സ്ഥിതിയിലാണ്. വേനൽക്കാലത്ത് ഭയങ്കര പൊടിശല്യവും എന്നാൽ ചെറിയൊരു മഴ പെയ്താൽ അടവി ഇക്കോ ടൂറിസത്തിന്റെ പോലെ കുട്ടവഞ്ചി ഇറക്കേണ്ട സ്ഥിതിയുമാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റേത്. പണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റിംഗ് റോഡ് പത്തനംതിട്ട ഹൃദയഭാഗത്ത് നടുവിലായിരുന്നു. എന്നാൽ ട്രാഫിക് ബ്ലോക്ക് കാരണം അതൊഴിവാക്കി റിംഗ് റോഡ് വശം തന്നെ വയൽ നികത്തിയ ചതുപ്പും നിറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. വണ്ടികൾ കയറിയിറങ്ങി വിത്ത് മുളയ്ക്കും പോലെ അടിസ്ഥാന ടാറിങ്ങും കോൺക്രീറ്റ് മെറ്റലുകളും ഒക്കെ ചാഞ്ചാട്ടി കിടക്കുകയാണ് അവിടെ. ഈ ദുരിതമെല്ലാം അനുഭവിക്കുന്നതോ പാവം യാത്രക്കാരും പിന്നെ ബസ് ജീവനക്കാരും. പത്തനംതിട്ടക്കാർക്ക് ഇക്കൊല്ലവും അനുഭവം ഒന്നു തന്നെയാണ്. ശബരിമല ഉൾപ്പെടുന്ന ജില്ലയായതിനാൽ ശബരിമല സീസണ് മുൻപായി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വേഗത്തിൽ സ്റ്റാൻഡിനുള്ളിൽ ടാറിട്ട് പ്രശ്നം പരിഹരിക്കും. പിറ്റേന്ന് തന്നെ ടാറിളകി വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടുന്നതും നിത്യ സംഭവമാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ സ്ഥിതിയും ദുരിതം തന്നെ. അതിനാൽ ചില ഡ്രൈവർമാർ സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കും. സ്വകാര്യ ബസ്സുകളുടെ ഭാഗത്തെ സ്ഥിതിയും മറിച്ചല്ല, ഓപ്പൺ സ്റ്റേജിന്റെ ഭാഗം കുളം പോലെയാണ്. ഇത്രയേറെ ശോചനീയാവസ്ഥയിലായിട്ടും കുഴി നികത്താൻ പോലും നടപടിയില്ല. ജില്ലാ ആസ്ഥാനത്തെ ബസ് സ്റ്റാൻഡ് എന്ന പരിഗണന പോലുമില്ല. ഇപ്പോഴിത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്ന ആവശ്യവുമായി യുവമോർച്ച പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റി തുടർ പ്രക്ഷോഭങ്ങളുടെ ആരംഭം എന്ന രീതിയിൽ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഒന്നാംഘട്ട പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അജോ ജോയിയുടെ അധ്യക്ഷതയിൽ യുവമോർച്ച പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ വാസുദേവ് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഏതാനും കുറെ വർഷങ്ങളായി പത്തനംതിട്ടയുടെ ലാഭമായി മാറിക്കൊണ്ടിരിക്കുന്ന പത്തനംതിട്ട ഈ ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡ് എന്നാണ് പണി പൂർത്തീകരിച്ചത്? ആ പൂർത്തീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ബി ജെ പിയുടെ തുടർച്ചയായ കുറെ നാളുകളുടെ സമരത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും കുഴി ഈ നല്ല ദീർഘമെന്ന് പറയാൻ സാധിക്കുന്ന കുട്ടികൾ അടയ്ക്കാൻ തയ്യാറായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾപ്പെടുന്ന ജില്ലാ കേന്ദ്രത്തിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് നമ്മളെ കാണുന്നത്. ഓരോ വർഷവും ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മുടെ ഗവൺമെന്റിനും മുനിസിപ്പാലിറ്റിക്കും അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ജിത്തു രഘുനാഥ്, ജില്ലാ ട്രഷറർ ജിഷ്ണു കാരംവേലി, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്യാം ശിവപുരം, മണ്ഡലം സെക്രട്ടറി രാഹുൽ കൃഷ്ണ, മണ്ഡലം വനിതാ കോർഡിനേറ്റർ ഷാഹിദ രാജേഷ്, യുവമോർച്ച മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ്, ജനറൽ സെക്രട്ടറി രാഹുൽ നായർ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ടൌൺ മേഖലാ പ്രസിഡന്റ് അജിത് ബാബു, കുമ്പഴ മേഖലാ ജനറൽ സെക്രട്ടറി അമൽനാഥ്, മേഖലാ സെക്രട്ടറി മിഥുൻ പത്തനംതിട്ട, മേഖലാ സെക്രട്ടറി സുദീപ് യദു എന്നിവർ പങ്കെടുത്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.